ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി സൺഡേ. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 1 ലാക്ക് നിക്ഷേപിക്കാൻ പറ്റിയ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ 4 ബെസ്റ്റ് സ്റ്റോക്കുകളാണ്. ഈ 4 ബെസ്റ്റ് സ്റ്റോക്കുകളും മാർക്കറ്റിൽ എങ്ങനെ പോയാലും നമുക്ക് നല്ല റിട്ടേൺസ് തരാം, അത്ര നല്ല ബിസിനസ് ഉള്ള സ്റ്റോക്കുകളാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബജാജ് ഫിൻസർ. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ഒത്തിരി വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ഫിനാൻസ് സെക്ടറിൽ നല്ല ഒരു ബെസ്റ്റ് സ്റ്റോക്ക് തന്നെ എന്ന് പറയാം. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് നല്ല CAGR ഗ്രോത്ത് ഉണ്ട്. മീഡിയം സെയിൽസ് ഗ്രോത്ത് 27%. കറന്റ്ലി 16,683 rupees. കുറച്ച് പ്രൈസി സൈഡ് ആണ്, ബട്ട് നല്ല വാല്യുവേഷൻ ഉണ്ട്. ROC 11, ROE 13, ആൻഡ് സ്റ്റോക്കിന്റെ PE 62, ഫേസ് വാല്യൂ 5, ഡിവിഡൻഡ് യീൽഡിംഗ് ഉണ്ട്. പിന്നെ ഇവരുടെ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനെക്കാളും 7 times ട്രേഡ് ചെയ്യുന്നു, ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയി എന്നുള്ളതാണ്. ബട്ട് ഈ ഒരു സ്റ്റോക്ക് ഫിനാൻസ് സെക്ടറിലായതുകൊണ്ട് മാർക്കറ്റിൽ എങ്ങനെ പോയാലും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല റിട്ടേൺസ് തരും. ഇവരുടെ സെയിൽസ് ആയിക്കോട്ടെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിക്കോട്ടെ, നല്ല ഗ്രോയിങ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓവറോൾ ആയിട്ടുള്ള 10 ഇയേഴ്സ് ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ആയിട്ടേ ഉള്ളൂ, ഒരിടത്തും ഡിപ്പ് ആകുന്നില്ല. അതുപോലെ CAGR ഗ്രോത്തും നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒക്കെ ഇൻക്രീസ് ആയിരിക്കുന്നു. റിസർവ്സ് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാലും പ്രൊമോട്ടർ ഹോൾഡിംഗ് 60% മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അതുപോലെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് FIDA ഒക്കെ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് ബെറ്റർ തന്നെയാണ്. ഇനി നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ബജാജ് ഫിൻസറിൻ്റെ ഞാൻ ഓൾറെഡി ഈ ഒരു മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമ്പോൾ ഏതൊക്കെ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളതിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് അല്ലാതെ 1 ലാക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിലും ഈ ഒരു സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുവെങ്കിൽ എത്രമാത്രം ഈ ഒരു സ്റ്റോക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. സോ മാക്സിമം റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് 3,235% ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് കുറച്ച് ഡിപ്പിലാണ്, ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. 1 ഇയർലി ഈ ഒരു സ്റ്റോക്ക് 90% റിട്ടേൺസും 5 ഇയേഴ്സിൽ 467% ഗ്രോത്തും നൽകിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ലാർജ് ക്യാപ്പ് ആണ്, മോഡറേറ്റ് റിസ്ക്കുള്ള സ്റ്റോക്കാണ്. 70% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. ഫിനാൻഷ്യലി നല്ല ഗ്രോയിങ് തന്നെയാണ്. ടോട്ടൽ റവന്യൂ ആയാലും നെറ്റ് ഇൻകം ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവരുടെ ഡിവിഡൻഡ് ഈൽഡിംഗ് നോക്കിയാൽ 2017 മുതൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗ് 3 rupees ആണ് ലാസ്റ്റായിട്ട് ജൂലൈ മാസം കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആസ്ട്രോൾ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണ് 1996 മുതൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പ്രോഡക്ട്സിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നു. നല്ല ഡെപ്റ്റ് ഫ്രീ, നല്ല CAGR ഗ്രോത്ത്, മീഡിയം സെയിൽസ് ഗ്രോത്ത് 20%, നല്ല ക്വാർട്ടർലി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. 2,141 rupees ട്രേഡ് ചെയ്യുന്നു. ROE 29, ROC 23. വാല്യുവേഷൻ വൈസ് നല്ല വാല്യുവേഷൻ ആണ്. പിന്നെ ഇവരുടെ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഉയർന്നിട്ടുണ്ട്. ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് കൊള്ളാം. സോ ദെൻ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാലും പ്രൊമോട്ടർ ഹോൾഡിംഗ്, FIDA, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് സ്റ്റോക്ക് ആസ്ട്രോൾ ലിമിറ്റഡ് ആണ്. ₹2,141 ട്രേഡ് ചെയ്യുന്നു. മിഡ് ക്യാപ്പ് ആണ്, മോഡറേറ്റ് റിസ്ക്കുള്ള സ്റ്റോക്കാണ്. മാക്സിമം റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് തന്നിരിക്കുന്നത് 33,622% ആണ്. ആൻഡ് ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ മാർക്കറ്റ് ഷെയർ 5% നിന്നും 6% ഉയർന്നിട്ടുണ്ട്. റവന്യൂ ഗ്രോത്തും 30% ഉണ്ട്. സോ ഓവറോൾ ടോട്ടൽ റവന്യൂ, നെറ്റ് ഇൻകം എല്ലാം നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് ഇൻകം ഡബിളായിട്ട് ഉയർന്നിട്ടുണ്ട്. ദെൻ ഡിവിഡൻഡ് നോക്കാം. 2019, 2021 3 ഇയേഴ്സ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടാണ് ഡിവിഡൻഡ്. ലാസ്റ്റായിട്ട് 1 rupees 25 paise കൊടുത്തിരിക്കുന്നു. തേർഡ് സ്റ്റോക്ക് അവന്തി ഫീഡ്സ്, ഈ ഒരു സ്റ്റോക്കാണ്. സോ അവന്തി ഫീഡ് ഹൈ ക്വാളിറ്റി ഷ്രിം ഫീഡ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഫാമേഴ്സ്, അതുപോലെ ഗ്ലോബൽ ഷ്രിം കസ്റ്റമേഴ്സിന്. വാല്യുവേഷൻ നല്ല വാല്യുവേഷൻ ആണ്. സ്റ്റോക്കിൻ്റെ PE 29, ROC 28, ആൻഡ് ROE 20. ഡിവിഡൻഡ് ഈൽഡിങ്ങും ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗ് ആണ്. നെഗറ്റീവ് സൈഡായിട്ട് ഒന്നുമില്ല. നല്ല ഡെപ്റ്റ് ഫ്രീ, റിട്ടേൺ ഓൺ ഇക്വിറ്റി 23, ഡിവിഡൻഡ് പേ ഔട്ട് 21, മീഡിയം സെയിൽസ് ഗ്രോത്ത് 29. സോ മിസലേനിയസ് അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗിൽ സെക്കൻഡ് പ്ലേസിലാണ് ഈ ഒരു സ്റ്റോക്ക് വരുന്നത്.
സെയിൽസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഗ്രോയിങ് ആണ് എന്ന് പറയാം. കാരണം ഇടയ്ക്ക് ഈ ഒരു കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് എക്സ്പോർട്ട് കുറഞ്ഞു, അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഡൗണിൽ പോയത്. ബട്ട് ആസ് എ സ്ക്രിപ്റ്റ് വൈസ് നല്ല ലോങ് ടേമിന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് തന്നെയാണ്. സോ ഇപ്പോഴത്തെ ഡിപ്പ് നിങ്ങൾ നോക്കണ്ട, ലോങ് ടേമിന് തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ തന്നെയാണ്. ഷെയർ ഹോൾഡിംഗ് ഡാറ്റ നോക്കിയാലും പ്രൊമോട്ടർ ഹോൾഡിംഗ്, എഫ് ഐ ഡി എ, പബ്ലിക് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അവന്തി സീഡ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. 540 rupees ആൻഡ് എം എസ് സ്മോൾ ക്യാപ് ആയതുകൊണ്ട് കുറച്ച് റിസ്ക് കൂടുതൽ തന്നെ. 100% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. മാക്സിമം റിട്ടേൺസ് 33,000 ആൻഡ് മാർക്കറ്റ് ഷെയർ 3%ൽ നിന്നും 7 വരുന്നിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് 15%. സോ ടോട്ടൽ റവന്യൂ ആൻഡ് നെറ്റ് ഇൻകം എല്ലാം തന്നെ ഉയർന്നിട്ടുണ്ട്. ദെൻ ഡിവിഡൻഡ് യീൽഡ് നോക്കിയാലും ഒരു 2018 മുതൽ 21 വരെ നല്ല ഡിവിഡൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹൈ ഡിവിഡൻഡ് ആണ് ഓഗസ്റ്റ് 5 6.25 രൂപ എപ്പോഴും ഒരു ഹൈ ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്കും ലോങ് ടേമിന് തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അതുൽ ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്കാണ്. 8,295 rupees ട്രേഡ് ചെയ്യുന്നു. മിഡ് ക്യാപ്പ് ആണ്, ലോ റിസ്ക് ഉള്ള സ്റ്റോക്കാണ്. ആൻഡ് ഇവരുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞതിൽ ലൈഫ് സയൻസ്, കെമിക്കൽ, അതർ കെമിക്കൽ ബിസിനസ് ആണ് ഇവർക്ക് മെയിനായിട്ടുള്ള. ഡൈസ്, അതുപോലെ ക്രോപ്പ് കെയർ കെമിക്കൽസ്. സോ കെമിക്കൽ സെക്ടറിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നു. നല്ല ഡെപ്റ്റ് ഫ്രീ ആണ്. അതുപോലെ സി എ ജി ആർ ഗ്രോത്ത് 18% ആൻഡ് വാല്യുവേഷൻ നോക്കിയാലും ബെറ്റർ വാല്യുവേഷൻ ഉണ്ട്. ബുക്ക് വാല്യൂ 1,437, സ്റ്റോക്കിന് ബി 37, ROC 24 ആൻഡ് ROE 18 ഉണ്ട്. ദെൻ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബോറോവിങ്സ് നല്ല റെഡ്യൂസ് ആയിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് ഡാറ്റോണം ബെറ്റർ ആയിട്ടുണ്ട്. മാക്സിമം റിട്ടേൺസ് തന്നിരിക്കുന്നത് 31,000% ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ മിഡ് ക്യാപ്പ് ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ഉള്ള സ്റ്റോക്ക് തന്നെയാണ്, ലോ റിസ്ക് ആണ്. ദെൻ ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ മാർക്കറ്റ് ഷെയർ 5%, 6 ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രി റവന്യൂ ഗ്രോത്ത് 7%. സോ ടോട്ടൽ റവന്യൂ, നെറ്റ് ഇൻകം എല്ലാം തന്നെ ഉയർന്നിട്ടുണ്ട്. സോ അതിൽ ലാസ്റ്റ് 2018 മുതൽ 21 വരെ ഹൈ ഡിവിഡൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ജൂലൈ 15 20 രൂപയൊക്കെ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു 4 സ്റ്റോക്കുകൾ 1 lakh പ്രോഫിറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് വേണ്ടി, അവരുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള 4 സ്റ്റോക്കുകളാണ്. ഈ വീഡിയോ പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലീസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. അപ്പോൾ 2 സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബൂത്ത് സെഗ്മെൻറ്റ് NSE MCX, റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പർ 9606046812 വിളിച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.